हाय फ्रेंड्स എല്ലാവർക്കും കൊമേഴ്സ് വില്ലനിലേക്ക് സ്വാഗതം എൻ്റെ പേര് വിദ്യാസന്ധ്യ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സബ്ജക്റ്റുകളുടെയും ഓൺലൈൻ ക്ലാസുകൾ കൊമേഴ്സ് ഇലേൺ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹയർ സെക്കൻഡറി ഡിഗ്രി പിജി ക്ലാസുകളോടൊപ്പം എച്ച്ഡിസി ജെഡിസി കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ സോ ലെറ്റ് അസ് സ്റ്റാർട്ട് ടുഡേസ് ക്ലാസ് സ്റ്റേ ട്യൂൺ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങളോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് കൊമേഴ്സ് ഇലേൺ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഹയർ സെക്കൻഡറി ഡിഗ്രി പി ജി അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള എച്ച് ഡി സികളിലുള്ള സബ്ജക്റ്റുകളാണ് കൊമേഴ്സ് ഇലേൺ വഴി നൽകുന്നത് താല്പര്യമുള്ളവർ ഇലേൺ കൊമേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ കൺസെൻറ് എന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊയേഴ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ പാർട്ടികൾ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ കൺസെൻറ് എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും ഫ്രീ ആയിരിക്കണം ഓക്കെ അതായത് പാർട്ടീസിന് യാതൊരു തരത്തിലുള്ള പ്രഷറോ അല്ലെങ്കിൽ ഫോഴ്സസോ ഉപയോഗിച്ചാവരും നമ്മൾ അവരെന്ത് ചെയ്യേണ്ടത് അവരുടെ സമ്മതം നേടിയെടുക്കേണ്ടത് അവരുടെ കൺസെൻറ് എന്ന് പറയണമെങ്കിൽ എപ്പോഴും ഫ്രീ ആയിരിക്കണം അപ്പോൾ എന്താണ് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ എ പാർട്ടി എൻ്ററിങ് ടു എ കോൺട്രാക്ട് അണ്ടർ എനി കൈൻഡ് ഓഫ് മെൻ്റൽ പ്രഷർ അൺഫെയർ ഇൻഫ്ലുവൻസ് ഓർ പെർസ്വേഷൻ ബൈ ദി സുപ്പീരിയർ പാർട്ടി ദി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ടു ബി എംപ്ലോയ്ഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് ഒരു പാർട്ടി എൻ്റർ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മെൻ്റൽ പ്രഷർ മുഖാന്തരമായിരിക്കും അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസോട് കൂടിയോ അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയർ പാർട്ടിയുടെ പൊസേഷൻ മുഖേന അതായത് അവരുടെ പ്രേരണ മുഖേന ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു പാർട്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം അതായത് ആ പാർട്ടി ഒരിക്കലും കൺസെൻറ് നൽകുന്നത് എങ്ങനെയല്ല ഫ്രീ ആയിട്ടല്ല അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖാന്തരമാണ് അതായത് മെൻ്റൽ പ്രഷറോ അൺഫെയർ ഇൻഫ്ലുവൻസോ ദെൻ സുപ്പീരിയർ പാർട്ടിയുടെ പൊസേഷനോ ഒക്കെ ആയിട്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കൺസെൻറ് അറിയിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പ്രകാരമാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം അൺഡ്യൂ ഇൻഫ്ലുവൻസ് നൽകിയിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം വേർ ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ ആൻഡ് യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്ടെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ അതായത് പാർട്ടീസിൻ്റെ തമ്മിലൊരു റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന പൊസിഷനിലായിരിക്കും അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിനെ എന്ത് ചെയ്യാൻ ഡോമിനേറ്റ് ചെയ്യുന്ന പൊസിഷനായിരിക്കും ഉണ്ടായിരിക്കുക ആ ഒരു പൊസിഷൻ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും എന്തെങ്കിലും ഒരു അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് മറ്റേ പാർട്ടിയിൽ നിന്ന് നേടിയെടുക്കും അങ്ങനെ ആ ഒരു റിലേഷനായിരിക്കും നമുക്ക് എവിടെ കാണാൻ സാധിക്കുക അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ കാണാൻ സാധിക്കുക അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വില്ലിനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ താല്പര്യത്തെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും ദൻ ആ പവർ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് മറ്റേ പാർട്ടിയിൽ നിന്ന് എന്ത് ചെയ്യും നേടിയെടുക്കും അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പേഴ്സൺസ് ഇൻ ഡോമിനൻ്റ് പൊസിഷനാണ് നമ്മൾ പറഞ്ഞു അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഒരു പാർട്ടിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞെങ്കിൽ മറ്റേ പാർട്ടി വില്ലിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ഡോമിനൻ്റ് പൊസിഷനിലുള്ള ആളുകൾ എന്ന് നമുക്ക് നോക്കാം സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരമാണ് ഡോമിനൻ്റ് പൊസിഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ പറഞ്ഞത് റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി വേർ ഹി ഹോൾഡ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി ഓവർ ദി അതർ അതായത് മറ്റൊരാളുടെ മേലിൽ ഇയാൾക്ക് പ്രകടമായിട്ടുള്ള ഒരു ഹോൾഡ് ഉണ്ടായിരിക്കും ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും അതിനാണ് നമ്മൾ എന്താ പറയുന്നത് റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്റ്ററും സെർവൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റിയാണ് ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ് ഫിഡ്യൂഷ്യറി റിലേഷൻ മീൻസ് എ റിലേഷൻ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അതായത് പാർട്ടീസ് തമ്മിൽ എന്താണ് അവർ പരസ്പരം തമ്മിലുള്ള അവരുടെ ഒരു വിശ്വാസം മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസിൻ്റെ ബേസിലായിരിക്കും ഈ ഒരു റിലേഷൻ വരുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള
ഒരു ആത്മീയമായിട്ടുള്ള വിശ്വാസത്തിന്റെ ബേസിലായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അതിനെ നമുക്ക് എന്ത് പറയാം, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയാം. ആ ഒരു സമയത്ത് ഈ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡോമിനൻറ്റ് പൊസിഷനിലായിരിക്കും. ദെൻ നെക്സ്റ്റ് പറയാം മെൻ്റൽ ഡിസ്ട്രെസ് ആണ്. വേർ ഹി കോൺട്രാക്ട് വിത്ത് എ പേഴ്സൺ ഹൂസ് മെൻ്റൽ കപ്പാസിറ്റി ഈസ് ടെമ്പററിലി ഓർ പെർമനൻ്റലി അഫക്റ്റഡ് ബൈ റീസൺസ് ഓഫ് ഏജ് ഇൽനെസ് ഓർ മെൻ്റൽ ഓർ ബോഡി ഡിസ്ട്രെസ് അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ മെൻ്റൽ കപ്പാസിറ്റി ലോസ് ചെയ്യാം. ഓക്കെ, അതായത് ചിലപ്പോൾ ഏജ് ചില ആളുകൾ കണ്ടില്ലേ, നമുക്ക് ഒരുപാട് ഏജ് ആകുമ്പോൾ ചിലപ്പോൾ ഓർമ്മശക്തി അല്ലെങ്കിൽ മെൻ്റൽ കപ്പാസിറ്റി ലോസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ചില ആളുകളുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിയും നമുക്ക് എന്താണെന്ന് പറയാം, ഡോമിനൻ്റ് പൊസിഷനിലുള്ള പേഴ്സൺ ആണെന്ന് പറയാം. ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് വൺ പറയുന്നത് നാച്ചുറൽ ഫോഴ്സ് ആണ്. അതായത് എന്ത് തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാർട്ടിയുടെ കൺസെൻറ്റ് നേടിയെടുക്കാൻ നോക്കാം. കൊയേഷൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഇറ്റ് ഇൻവോൾവ് ഫിസിക്കൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാർട്ടിയുടെ കൺസെൻറ്റ് നേടിയെടുക്കുന്നത് കൊയേഷനിൽ. പക്ഷെ നേരെ പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണെങ്കിൽ നമ്മൾ മോറൽ പ്രഷർ അല്ലെങ്കിൽ മെൻ്റൽ പ്രഷറാണ് പാർട്ടിയുടെ മേലെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്. ദെൻ അത് മുഖാന്തരമാണ് നമ്മുടെ ആ ഒരു പാർട്ടിയുടെ കൺസെൻറ്റ് നേടിയെടുക്കുന്നത്. ദെൻ രണ്ടാമത് പറഞ്ഞ റിലേഷൻഷിപ്പ് ആണ്. പാർട്ടീസ് ടു എ കോൺട്രാക്ട് മേ ഓർ മേ നോട്ട് ബി റിലേറ്റഡ് ടു ഈച്ച് അതർ. അതായത് കോൺട്രാക്ടിലുള്ള പാർട്ടീസ് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും, ചില സമയത്ത് റിലേഷനും ഉണ്ടായിരിക്കില്ല. അതായത് നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് നേടിയിടാം, ഈ ഒരു കൊയേഷൻ നേരിടാൻ സാധിക്കും. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പാർട്ടീസ് ടു എ കോൺട്രാക്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ അണ്ടർ സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷനോ പരിചയമോ ഉണ്ടായിരിക്കും. കൊയേഷൻ്റെ കേസിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. തേർഡ് പാർട്ടിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, കൊയേഷൻ നമുക്ക് ഫേസ് ചെയ്യാം. ദെൻ കൺസെൻ്റ് ആണ്. കൊയേഷൻ്റെ കേസിൽ കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഗിവിങ് എ ത്രെറ്റ് ഓഫ് എൻ ഒഫെൻസ്. അതായത് കൊയേഷൻ്റെ കേസിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ത്രെറ്റ് കാണാൻ സാധിക്കും. ദെൻ ആ ത്രെറ്റിൻ്റെ ബേസിലായിരിക്കും പാർട്ടിയുടെ കൺസെൻറ്റ് നേടിയെടുക്കുന്നത്. ദെൻ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡോമിനേറ്റിംഗ് ദി വിൽ. അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസ് നമ്മൾ അവിടെ ഒരു ഭീഷണി അതായത് ത്രെറ്റുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഒരു പാർട്ടി എന്ത് ചെയ്യും, മറ്റൊരു പാർട്ടിയുടെ വില്ലിനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യാണ്, ഡോമിനേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കൺസെൻറ്റ് നേടിയെടുക്കുന്നത്. ദെൻ ഹൂ ക്യാൻ എക്സൈസ്, ഇറ്റ് ക്യാൻ ബി എക്സൈസ്ഡ് ഈവൻ ബൈ എ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട്. കൊയേഷൻ എന്ന് പറയുന്നെങ്കിൽ ഒരു സ്ട്രേഞ്ചർക്കും എന്ത് ചെയ്യാം, എക്സൈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് പുറമേ ഉള്ള ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഈ ഒരു കൊയേഷൻ എക്സൈസ് ചെയ്യാം. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ കോൺട്രാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ എക്സൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ക്യാൻ ബി എക്സൈസ്ഡ് ഓൺലി ബൈ എ പാർട്ടി ടു എ കോൺട്രാക്ട് ആൻഡ് നോട്ട് ബൈ എ സ്ട്രേഞ്ചർ. ദ നെക്സ്റ്റ് പറഞ്ഞാൽ റീസ്റ്റോറേഷൻ ഓഫ് ബെനിഫിറ്റ് ആണ്. റീസ്റ്റോറേഷൻ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ബെനിഫിറ്റുകൾ തിരിച്ചു നൽകണമെന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റീസ്റ്റോറേഷൻ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. കൊയേഷന്റെ കേസ് നോക്കുന്ന സമയത്ത് ദി അഗ്രീഡ് പാർട്ടി ഹു ഈസ് റിസൈൻഡ് ഇൻ ദി കോൺട്രാക്ട് ഹാസ് ടു റിട്ടേൺ ദ ബെനിഫിറ്റ് റിസീവ്ഡ് ടു ദി അതർ പാർട്ടി. അതായത് നമുക്കറിയാം അഗ്രീഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ലെങ്കിൽ കോൺട്രാക്ട് മുഖാന്തരം ദോഷം സംഭവിച്ച വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നത്, അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന് എന്തെങ്കിലും നെഗറ്റീവായുള്ള ഇമ്പാക്റ്റ് കോൺട്രാക്റ്റിൽ നിന്ന് നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം, പിൻവലിക്കാം. അങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റ് മുഖാന്തരം എന്തെങ്കിലും ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതെന്ത് ചെയ്യണം, മറ്റേ പാർട്ടിക്ക് തിരിച്ചു നൽകിയിരിക്കണം, നിർബന്ധമായിട്ടും തിരിച്ചു നൽകിയിരിക്കണം. പക്ഷെ അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ദ അഗ്രീവ്ഡ് പാർട്ടി മേ ഓർ മേ നോട്ട് ബി റിക്വയർഡ് ടു റിട്ടേൺ ദി ബെനിഫിറ്റ് ഇൻ ഓൾ ഓർ ഇൻ പാർട്ട് ആസ് പെർ കോർട്ട്സ് ഡയറക്ഷൻ. അതായത് കോർട്ടിന്റെ നിർദ്ദേശപ്രകാരം അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ അഗ്രീവ്ഡ് പാർട്ടി എന്ത് ചെയ്യേണ്ട, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ബെനിഫിറ്റ് ഒരു കാരണവശാലും തിരികെ നൽകേണ്ട കാര്യമില്ല. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ക്രിമിനൽ എലമെന്റ് ആണ്. കൊയേഷനിൽ നിർബന്ധമായിട്ടും എന്തുണ്ട്, ക്രിമിനൽ എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് എൻറ്റൈൽസ് ക്രിമിനൽ ലയബിലിറ്റി.
Then undue influence in the case nokkanengil it does not involve any criminal liability. Criminal liability namukku evada kaanan sadhikkilla. Undue influence in the case le kaanan sadhikkilla. Appa ithrayumana undue influence in the case namukku padikkanullathu. Adhaayathu undue influence endaanu adhe manasilakki vekka. Adinte oru definition padichu vekka. അതുപോലെ തന്നെ പേഴ്സൺസ് ഓഫ് ഡോമിനൻ്റ് പൊസിഷൻ എന്തൊക്കെയാണെന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. നമ്മൾ മൂന്ന് പേഴ്സൺസിനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളാണ്. സാധാരണയായിട്ട് ചെറിയ മാർക്കിനൊക്കെ ഈ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.